സജീവൻ നോക്കൂ, ജോർജ് കള്ളിവേൽ പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങാം നമുക്ക്. അതായത് ഇപ്പൊ സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 10 വർഷം അധികാരം നഷ്ടപ്പെട്ടു. സാദിഖ് അലി ഇപ്പോൾ ചുമതല എടുത്തിട്ടേ ഉള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാദിഖ് അലിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കയറ്റണം. അതിന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് സംബന്ധിച്ച് ലീഗിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. രമേശ് ചെന്നിത്തല എങ്ങനെയുണ്ട്, കെ സുധാകരൻ എങ്ങനെയുണ്ട്, വി ഡി സതീശൻ എങ്ങനെയുണ്ട്, ഇപ്പോൾ തരൂർ വരുന്നു, തരൂർ എമർജ് ചെയ്യുമോ നോക്കട്ടെ, അല്ലാതെ മുസ്ലിം ലീഗ് കയറി അഭിപ്രായം പറയുമെന്നല്ലല്ലോ. നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല, മുസ്ലിം ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുമില്ല. പക്ഷേ ശശി തരൂർ എമർജ് ചെയ്യുകയാണ് എങ്കിൽ നിലവിലുള്ളതിൽ ശശി തരൂറാണ് നല്ലതെങ്കിൽ ഞങ്ങൾ ശശി തരൂറിനെ പിന്തുണയ്ക്കുമെന്ന് ആ ബോഡി ലാംഗ്വേജ് വ്യക്തമാക്കുന്നു എന്ന് കരുതുക. ഒന്ന്. രണ്ട്, ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാർ നായരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ശത്രു പിണറായി വിജയനാണ്, കോൺഗ്രസിൻ്റെ നേതാക്കളല്ല. പിണറായി വിജയനോ ആരെങ്കിലും കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സുമാർ നായരെയാണ്. ആ സുമാർ നായർ മന്നം സമ്മേളനത്തിന് ശശി തരൂരിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ കൊള്ളാലോ എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരൊക്കെ നമ്മളിപ്പോൾ എ സി സി സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഒരു ശശി തരൂറിൻ്റെ എമർജൻസി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ എമർജൻസി കഴിഞ്ഞ് ദിവസങ്ങൾ ആഴ്ചകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ സി എ സജീവൻ. അപ്പോൾ ഇവരൊക്കെ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിച്ചാൽ യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണാം. അവരുടെയൊക്കെ സംബന്ധിച്ച് കോൺഗ്രസിനേക്കാൾ ഉപരിയായി പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് മാറ്റേണ്ടത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ആവശ്യമാണ്. അധികാരത്തിലേക്ക് മുസ്ലിം ലീഗിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് സാദിഖ് അലി തങ്ങളുടെ ആവശ്യമാണ്. അവർ ശ്രമിക്കും തീർച്ചയായിട്ടും. ഇതില് ഈ സാദിഖ് അലി തങ്ങള് തരൂരിനെ വിലയിരുത്താൻ പോകുന്നതേ ഉള്ളൂ എന്നതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം അദ്ദേഹം വിലയിരുത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു ക്യാമ്പയിനറാണ് ശശി തരൂർ എന്ന് പറയില്ല. ഈ ഒരു ഘട്ടത്തിൽ ശക്തമായ എതിർപ്പ് അപ്പുറത്തുണ്ടായിട്ട് പോലും ശശി തരൂർ സമാന്തര പ്രവർത്തനം, വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു എന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ശക്തമായി പറയുമ്പോഴും അതൊരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ്, ചെറിയൊരു സൂചി മാത്രം മതി അതിനെ പൊട്ടി ഒന്നുമല്ലാതാക്കാൻ എന്നൊക്കെ പറയുമ്പോഴും സാദിഖ് അലിങ്ങനെ പോലുള്ള ഒരു ലീഗിന്റെ നേതാവ്, അദ്ദേഹം സാമുദായിക നേതാവും രാഷ്ട്രീയ നേതാവും കൂടിയാണ്. മറ്റുള്ള ആളുകളെ പോലെയല്ല, മറ്റ് സാമുദായിക നേതാക്കന്മാരെ പോലെയല്ല, അദ്ദേഹം ഒരേ സമയം തന്നെ സാമുദായിക നേതാവും രാഷ്ട്രീയ നേതാവുമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നല്ലൊരു ക്യാമ്പയിനറാണ്, നല്ലൊരു പ്രചാരകനാണ് എന്ന് പറഞ്ഞു. അത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അധികാരത്തിൽ കൊണ്ടുവരണം താല്പര്യമുള്ള ഈ സാദിഖ് അലി തങ്ങൾ, ലീഗ് നേതൃത്വം അവരെ ഒരു ഒറ്റയടിക്കാണ് ഇദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അദ്ദേഹം ഇവിടെ പാണക്കാട്ട് പോയപ്പോൾ ഉണ്ടായ സംഭവം, പാണക്കാട്ട് തങ്ങന്മാരുടെ വീട്ടിൽ സ്വാദിക്കൽ തങ്ങളുടെ വീട്ടിൽ പോകുന്നു, അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മുനവറയിൽ തങ്ങൾ വരുന്നു എന്നുള്ള അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. അതായത് കുറച്ചുകൂടി അപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി വരുന്നു അല്ലല്ലോ, പല നിലമ്പൂരിൽ നിന്ന് ആളുകൾ വരുന്നു, മറ്റു പല സ്ഥലത്തുനിന്നും നേതാക്കന്മാർ വന്നു വരികയാണ് ഇദ്ദേഹത്തെ കാണാൻ. അപ്പൊ എല്ലാ ലീഗിന്റെ മൊത്തം നേതാക്കളും ഈ ഒരു നേതാവിനെ സ്വീകരിക്കാൻ അവിടെ എത്തുന്നു. മറ്റു യു ഡി അതേ ദിവസം ഡി സി സി പോയപ്പോ പ്രധാനപ്പെട്ട ആരുമില്ല, പല ആളുകളും വിട്ടുകൾക്കായിരുന്നില്ലേ. അപ്പൊ അവിടെയാണ് ലീഗ് നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് ഇദ്ദേഹത്തോട് 3/4 മണിക്കൂറായി സംസാരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, എല്ലാം കഴിഞ്ഞ് പോയിട്ട് ഞങ്ങളൊന്നും സംസാരിച്ചില്ല, വെറുതെ ലോഹ്യം പറയാൻ പോയതാണ് എന്ന് ശശി തരൂർ പറഞ്ഞിട്ടും നല്ലൊരു ക്യാമ്പയിനർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. രണ്ടാമത് താങ്കൾ പറഞ്ഞ സുകുമാരൻ നായരുടെ കാര്യം, സുകുമാരൻ നായര് ഒന്നും കാണാതെ ആരെങ്കിലുമൊക്കെ ഒരു സമ്മേളനത്തിന് വിളിക്കാനൊന്നും അങ്ങനെ സമ്മതിക്കുന്ന ആളല്ലല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് തരൂരിനെ അവരുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നു, എന്തുകൊണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ അദ്ദേഹത്തിന് മറ്റു പല ആളുകളും വിളിക്കാമായിരുന്നല്ലോ, ആരും വിളിച്ചില്ല എന്ന് വെച്ചാൽ കൃത്യമായ മെസ്സേജാണ്. അടുത്ത തവണ ഈ ഇപ്പോഴത്തെ ഭരണത്തിനെതിരെ പ്രവർത്തിച്ച് അവിടെ പല ആളുകളുടെയും പല വിഭാഗങ്ങളുടെയും വോട്ട് നേടാൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് സുകുമാരൻ നായർക്ക് ബോധ്യമുണ്ട്, സാദിഖ് അലി തങ്ങൾക്ക് ബോധ്യമുണ്ട്, ഈ ബിഷപ്പുമാർക്ക് പല ആളുകൾക്കും ബോധ്യമുണ്ട്, ഈ എല്ലാ വിഭാഗത്തിന്റെ ആളുകൾക്കും താല്പര്യമുണ്ട്. ആ താല്പര്യം തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ ശശി തരൂര് ഒരു ക്യാമ്പയിനറായിട്ട് നിന്നോട്ടെ എന്ന് പോലും വിചാരിക്കില്ല. ഒരു ഒരു പഴയൊരു ചൊല്ലുണ്ടല്ലോ, മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണുന്നു പറയുന്നത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടി ചത്തുപോയാലും ഈ ശശി തരൂരിന്റെ കബറടക്കം നടത്തണമെന്ന് വിചാരിക്കുന്ന ആളുകളാണുള്ളത്. അവര് എന്തൊക്കെ തരത്തിൽ വേണമെങ്കിലും ഇദ്ദേഹത്തെ തകർക്കാനായിട്ടുള്ള ശ്രമം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ ശ്രീ സജീവൻ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നതേ ഉള്ളൂ. ശ്രീ വി ഡി സതീശൻ്റെ എല്ലാ വാർത്താ സമ്മേളനങ്ങളും ശ്രദ്ധിക്കുന്ന ആളെന്നുള്ള നിലയിൽ ശ്രീ സജീവന് മനസ്സിലാവും, ഞാൻ പ്രതിപക്ഷ നേതാവായതിന് ശേഷം എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ അത് വിശ്വസിക്കാനാകുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടരെ തുടരെ അദ്ദേഹം പ്രസിഡൻ്റായ അല്ല പ്രതിപക്ഷ നേതാവായതിനു ശേഷം എന്ന കാര്യം എപ്പോഴും കൂട്ടിച്ചേർക്കുമ്പോൾ നോക്കൂ, ഇവിടെ അങ്ങനെ ഇപ്പോൾ നമ്മൾ കെ സുധാകരിൽ നിന്ന് ഇത്രയധികം തരൂർ പഴി കേൾക്കുന്നില്ലല്ലോ. കെ സി വേണുഗോപാലിനെ നമ്മൾ കാണുന്നേ ഇല്ല. രമേശ് ചെന്നിത്തലയും മാറി നിൽക്കുകയാണ് തന്ത്രപരമായി എന്ന് വേണം കരുതാൻ. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ടാക്ടിക്കൽ സപ്പോർട്ട്, സുധാകരൻ്റെ ഒഴിച്ചിട്ടോ, സുധാകരന് അത്രയധികം ഒരു തരൂർ വിരുദ്ധത ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഈ മൂന്ന് നേതാക്കൾ കെ സി, രമേശ്, വി ഡി സതീശന്, അവർക്ക് തരൂർ എന്ന് പറയുന്ന ഒരു പ്രതിയോഗി ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് കാലം പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ ഈ പറയുന്ന തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ്, ഇതൊക്കെ നേട്ടമുണ്ടാക്കുകയും നിയമസഭയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുമ്പോഴാണ് ശശി തരൂർ വരുന്നത്. അപ്പോൾ ഒന്ന്, ഞാൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം എന്ന് പറയുന്നൊരു ഭാഗത്ത് വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആ സമയത്തൊരു അനാവശ്യമായ പ്രതിയോഗി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ശ്രീ സജീവൻ. മാത്രമല്ല വളരെ കുറച്ച് കാലം ഇത്തരം പദവികളിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഈ കുരുപൊട്ടലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അസ്വസ്ഥത എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് പ്രകടമാകും. പക്ഷെ അങ്ങനെ പ്രകടമാക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് അദ്ദേഹം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതേപോലെയാണ്. ഞങ്ങളിൽ 24 മണിക്കൂറും അധ്വാനിച്ച് പാർട്ടിയെ ഒരു നിലയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനെ തകർക്കുന്ന രൂപത്തിലുള്ള സമാന്തര പ്രവർത്തനങ്ങൾ അതാര് ചെയ്താലും അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അവഗണിച്ചാൽ മതിയായിരുന്നല്ലോ. ശശി തരൂർ തനിച്ച് വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒന്നര അദ്ദേഹം കുറെ സ്ഥലത്ത് പ്രസംഗിച്ചു പോകും. കോഴിക്കോട്ടും കണ്ണൂരും മലപ്പുറത്തും ഒക്കെ പ്രസംഗിച്ചു പോകും. അദ്ദേഹം പല ആളുകളെ കണ്ടെന്ന് വരും. ആ കണ്ടത് കൊണ്ടൊന്നും ആ പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം പോയില്ല. തങ്ങളുടെ അതാ അവിടെയാണ് അദ്ദേഹം കുറെ കൂടി മിതത്വം പാലിക്കേണ്ടിയിരുന്നത്. അപകടം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അതുപോലെ സുധാകരൻ അവിടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. സുധാകരന് ശശി തരൂരിനോട് താല്പര്യം ഉണ്ടാവില്ല. സുധാകരൻ ഒരു പക്ഷേ കെ പി സി അല്ല മുഖ്യമന്ത്രി ആവാൻ ഒരു താല്പര്യം ഉണ്ടാകും. അവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കെ സി വേണുഗോപാൽ നമ്മളൊക്കെ പറയുന്ന അദ്ദേഹം അടുത്ത് മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നു. അങ്ങനെയാ അങ്ങനെയുള്ള കെ സി വേണുഗോപാൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ.